എന്താടാ ഇന്ന് ഏത് ടീച്ചർ വരാതിരിക്കാനാടാ കട്ടുറുമിനെ കുഴിച്ചിരുന്നത്? ഇന്നലെ ബാലൻ മാഷിന്റെ കയ്യിൽ നിന്ന് ചന്തി കീട്ടി അടിയുടെ പാടി ഇപ്പോഴും മാഞ്ഞിട്ടില്ല. നിന്റെയൊക്കെ കൂടോത്രം കാരണം സ്കൂള് തന്നെ പൂട്ടേണ്ടി വരുമല്ലോടാ. ഏ കരിങ്കണ്ണൻ ദാസനല്ലടാ വരുന്നത്. അവന്റെ കരിങ്കണ്ണ് കൊണ്ട് നോക്കി പറഞ്ഞാല് ഒരു ടീച്ചർ ഈ സ്കൂളിലേക്ക് വരില്ല. ഈ സ്കൂള് തന്നെ അടച്ചു പൂട്ടേണ്ടി വരും. ഏ വാടാ ദാസനെ കൊണ്ട് പറയിപ്പിക്കാം. എന്താടാ വിജയ കണക്ക് മാഷ് വരില്ലെന്നൊന്ന് പറടാ. എടാ കണക്ക് മാഷ് ഇന്ന് വരില്ല, സാറിന്നില്ല പനിയായിട്ടില്ല പോയേ. എന്താണ് നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്ത ബുദ്ധി ഇല്ലാത്തോണ്ട്? ഞാന് ആദ്യമായിട്ട് ഒന്ന് ചൊല്ലി കേൾപ്പിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. എന്താടാ സൂചിലിയോ അടിച്ചതിൻ്റെ ചന്തി ഞാൻ വിളിക്കും. ആ ഇന്നലെ വന്നു വിട്ട ഹോംവർക്ക് ആരൊക്കെ ചെയ്തു? ആരൊക്കെ ചെയ്തില്ല? ചെയ്യാത്തവർക്കൊക്കെ എഴുന്നേൽക്കാം. നീട്ടറാ അങ്ങോട്ട് മാറിയില്ല, നീ ഇങ്ങോട്ട് കയറിയില്ല, ഇങ്ങോട്ട് വാടാ. അതെന്താ സാർ ഇവനെ തല്ലാതെ എന്നെ മാത്രം തല്ലുന്ന? എടാ അവൻ കരിങ്കണ്ണനാ, ഇനി അവനെ തല്ലിയിട്ട് വേണം ഞാൻ വല്ല പാണ്ടിലോറി കയറി ചാവാൻ. എന്തുവാ എന്തുവാ കിടക്കുന്നേ? എന്താ എല്ലാരും കൂടെ എങ്ങോട്ടാ? സാധാരണ സ്കൂള് വിട്ട 5 മണിക്ക് മുമ്പ് വീട്ടിലെത്തുന്ന ചെക്കനാ. ഇന്ന് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും മാഷ്? അല്ല, കരിങ്കണ്ണൻ ദാസനും കണ്ണനുമായിട്ട് എന്തോ കശവിഷയം ഉണ്ടായി. അവസാനം ഞാനാ അവരെ പിടിച്ചു മാറ്റി വിട്ടത്. സാറേ ഞങ്ങള് സ്കൂളിലൊക്കെ പോയി നോക്കിട്ടാ വരുന്നത്. അയ്യോ ആ പാണ്ടിക്കുളത്തിനടുത്ത് ഒരു ബുക്കും ചെരുപ്പ് കിടപ്പുണ്ട്, അതിന് കണ്ണന്റെ പേരാ എഴുതിയിരിക്കുന്നത്. എടാ പിള്ളേരെ അവൾ തല്ലിപ്പിടുത്തൊക്കെ ഉണ്ടാവും. നീ വലിയ കൈമനാണല്ലോ. കൊച്ചിനെ നീ ഇങ്ങോട്ട് വേണം പോടാ. നീ പോടാ. ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? ആ സുഗുണന്റെ മകന്റെ ശവം പാണ്ടിപ്പുറമിലെ തോട്ടിൽ. അയ്യോ നാട്ടുകാരിപ്പ എന്താ പറയുന്നറിയാവോ? ആ ചെറുക്കനെ കൊലക്ക് കൊടുത്തത് ഇവനാണെന്ന്. ഇവന്റെ കരിങ്കണ്ണ് കാരണമാണ് ആ ചെറുക്കന് പടുമരണം സംഭവിച്ചതെന്ന്. ഇനി ആരുടെ ചാവടിത്തര കൂടാനാണ് ഇവിടെ കടിച്ചു കിടക്കുന്നത്? ഈ നാട്ടുകാരെല്ലാം കൂടെ പേപ്പറ്റിയെ പോലെ നിന്നെ തല്ലി കൊല്ലും. ഒന്നിറങ്ങി പോടാ എങ്ങോട്ടെങ്കിലും.
കരിങ്കണ്ണൻ ജനിച്ചപ്പോ തന്നെ കഴുത്ത് ജനിച്ച് കൊന്നാ മതിയായിരുന്നു. ഇനി ഒരക്ഷരം എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു പോകരുത്. എന്റെ മകൻ കരിങ്കണ്ണനാണെങ്കിലേ അതിനുള്ള കാരണക്കാരൻ നിങ്ങൾ ഒരറ്റടുത്തം മാത്രമാ. നിങ്ങളുടെ മകനായത് കൊണ്ട് മാത്രമാ അവൻ നാട്ടുകാർക്കെല്ലാം കരിങ്കണ്ണനായത്. ഇത്രയും കാലം നിങ്ങളുടെ ഭാര്യ എന്ന ചീത്ത പേര് സഹിച്ച് ഞാൻ ജീവിച്ചില്ലേ. ഇനി എന്റെ മോനെ ഇതിന്റെ പേരിൽ പഴിചാറാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതേ എന്റെ മോനല്ല നിങ്ങളാ. എന്നോടും മോനോടും ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ. ഞാനും എന്റെ മോനും ഒന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. ഇങ്ങനെ ഒരു ശാപം പിടിച്ചവന്റെ കൂടെ ജീവിക്കാൻ എനിക്കിനി വയ്യ. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ.